सेकंड क्वेश्चन श्रद्धिक्कुक, द नंबर्स 1, 4, 8 ऑन ए क्लॉक फेस आर जॉइंड टू मेक ए ट्रायंगल, कैलकुलेट द एंगल्स ऑफ दिस ट्रायंगल। अब हम 1, 4, 8 എന്നീ ക്ലോക്കിലെ നമ്പറുകൾ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ട്രയാങ്കിൾ വരച്ചിരിക്കും, ഒരു ത്രികോണം വരച്ചിരിക്കും. അങ്ങനെയെങ്കിൽ ഈ ത്രികോണത്തിന്റെ ആംഗിളുകൾ, കോണുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ ഒരു ക്ലോക്ക് എന്റെ ഏകദേശം രൂപം വരച്ചിട്ടുണ്ട്. അപ്പൊ അതില് 1, 4, 8 യോജിപ്പിച്ചിട്ടുണ്ട്, 12. അപ്പം ഒരു വൃത്തത്തെ നമ്മുടെ ക്ലോക്ക് 12 തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിക്കുന്നു. അതുകൊണ്ടാണ് ഒരു ഭാഗം, രണ്ട് ഭാഗം, മൂന്ന് ഭാഗം, നാല് ഭാഗം, 5, 6, 7, 8, 9, 10, 11, 12. 12 തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ സെന്റർ, സെന്ററുമായിട്ട് നോക്കിയാലും അങ്ങനെ എത്ര, ഇതിങ്ങനെ ഒരു വര ഞാൻ വരച്ചു. അതായത് 8, 4 കൂടെ യോജിപ്പിച്ചിട്ട് എന്താണ് ട്രയാങ്കിളിന് ഞാൻ പേര് കൊടുത്തത്, ABC. അപ്പം ബി മുതൽ സി വരെ നമ്മള് പഠിച്ചിട്ടുണ്ട്, 9-ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു സർക്കിളിനെ ഡിവൈഡ് ചെയ്യുന്ന ആംഗിളും അതിന്റെ ഇതും തമ്മിലുള്ള റേഷ്യോസ്, ആർക്കിന്റെ ഇതും ആംഗിളും തമ്മിലുള്ള റേഷ്യോ ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആർക്കിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ x/360 × 2πr എന്ന ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് എത്ര പാർട്ടുണ്ട്, 1, 2, 3, 4 പാർട്ട്. 12 തുല്യ ഭാഗങ്ങളിൽ 4 ഭാഗം, അപ്പൊ 12 ഈക്വൽ പാർട്ടില് 4 പാർട്ടാണ് ഈ ആർക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ആംഗിളും എന്ത് തന്നെയായിരിക്കും, 360 4/12 പാർട്ട് ആണ്. അതുകൊണ്ടാണ് ആംഗിൾ BOC ഈക്വൽ ടു 360 × 4/12. ഈ നാല് കണ്ടുകൊണ്ടല്ല ഞാൻ ഇവിടെ 4 എഴുതിയത്, ഒരു പാർട്ട്, രണ്ട് പാർട്ട്, മൂന്ന് പാർട്ട്, നാല് പാർട്ട്. അപ്പം 360 × 4/12, 12 കൊണ്ട് 360 വെട്ടാം, 30 × 4 = 120. അപ്പം ഈ ആംഗിള് ഞാൻ 120 എന്ന്. അതുപോലെ ആംഗിൾ AOC എത്ര പാർട്ട്, 1, 2, 3 പാർട്ട്. AOC is equal to 360 × 3/12 വെട്ടി എനിക്ക് 90 എന്ന്. ഇവിടെ 90 എന്ന്. ഇനി അടുത്തത് ആംഗിൾ AOB എത്ര പാർട്ട്, 1, 2, 3, 4, 5 അഞ്ച് ഭാഗങ്ങൾ. അപ്പൊ അതുകൊണ്ട് ആംഗിൾ AOB എന്ന് പറയുന്നത് 360 × 5/12. അപ്പം 12 കൊണ്ട് 360 വെട്ടി, 30 × 5 = 150. അപ്പം ഇത് 150 എന്ന്. എന്നിട്ട് ഞാൻ നോക്കി, 120, 90, 150, 0, 6 നമ്മളുടെ പറഞ്ഞിരിക്കുന്നത് ഈ ആംഗിൾ കണ്ടുപിടിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും ആണ്. അപ്പൊ ഇനി അടുത്തത് ആംഗിൾ BAC is equal to ഹാഫ് ആംഗിൾ BOC. ആംഗിൾ BAC എന്ന് പറയുന്നത് BOCയുടെ ഹാഫ് ആണ്. കോൺ BAC എന്ന് പറയുന്നത് കോൺ BOCയുടെ പകുതിയാണ്. കാരണം എന്താ, കാരണം
സെന്റർ ആംഗിൾ ആൻഡ് ആൾട്ടർനേറ്റ് ആംഗിളിൻ ആൾട്ടർനേറ്റ് ആർ. അപ്പം ആംഗിൾ ഇൻ ആൾട്ടർനേറ്റ് ആർക്ക്, ആംഗിളിൻ ആൾട്ടർനേറ്റ് ആർക്ക്, ആൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ ആയതുകൊണ്ടാണ് ഹാഫ് ആയത്. ബി എ സി ഹാഫ് ഓഫ് ആംഗിൾ ബി ഒ സി, ബി ഒ സി സെന്റർ ആംഗിള്, ബി എ സി ആൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിള്, ബി ഒ സി കേന്ദ്ര കോൺ, ബി എ സി മറുചാപത്തിലെ കോൺ, കേന്ദ്രകോണിന്റെ പകുതിയാണ്, കേന്ദ്രകോണിന്റെ പകുതിയാണ് മറുചാപത്തിലെ കോൺ. അതുകൊണ്ട് ആംഗിൾ ബി എ സി എന്ന് പറയുന്നത് ബി ഒ സിയുടെ ഹാഫ്. അപ്പം ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 120 60 ഇനി അടുത്തത് ആംഗിൾ എ സി ബി, ആംഗിൾ എ സി ബി, എ സി ബി അല്ലെങ്കിൽ സി എന്ന് എഴുതിയാലും മതി, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് എ സി ബി എന്ന് എഴുതി. എന്ന് പറയുന്നത് ഹാഫ് ആംഗിൾ ബി എ സി ബി, സി വിടുക, എയും ബിയും വരുന്നു, അപ്പം എ ഒ ബി ഹാഫ് ആംഗിൾ എ ഒ ബി ഈക്വൽ ടു ഹാഫ് എ ഒ ബി എത്ര 150 75 ഡിഗ്രി. അടുത്തത് ബി എ സി ആയി എ സി ബി ആയി, ഇനി എ ബി സി ആംഗിൾ എ ബി സി ഈക്വൽ ടു ഹാഫ് ആംഗിൾ എ ബി സി ഈക്വൽ ടു ഹാഫ് ആംഗിൾ എ ഒ സി, എ ഒ സി എത്ര 90 ഹാഫ് ഇൻറ്റു 90 45. നമുക്ക് നോക്കാം, അടിയ നോക്കാം, 60 പ്ലസ് 75 പ്ലസ് 45. അപ്പം ഇതിന്റെ ആംഗിള് ഇത് മൂന്നും കൂടെ ആഡ് ചെയ്തപ്പം 180 കിട്ടി. അപ്പോ ഇത് ഒരിക്കൽ കൂടെ നോക്കാം. അപ്പൊ ഇവിടെ ഒരു ക്ലോക്കാണ് നമുക്ക് തന്നിരുന്നത്. ഈ ക്ലോക്കിന്റെ പോയിന്റുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒന്നിൽ ടച്ച് ചെയ്തിട്ടുണ്ടെന്നും നാലിൽ ടച്ച് ചെയ്തിട്ടുണ്ടെന്നും എട്ടിൽ ടച്ച് ചെയ്തിട്ടുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അവിടെ നമ്മള് ഇതൊരു ക്ലോക്കിന്റെ ഇത് ഈ ഔട്ടർ ഈ ലൈൻ ഒരു സർക്കിളായിട്ട് കൺസിഡർ ചെയ്തു, എന്നിട്ടത് 12 ഈക്വൽ പാർട്ട് ആണെന്നുള്ള കാര്യം ഓർമ്മിച്ചു. അപ്പം ഇത് പിന്നെ ഒരു ആർക്ക് എങ്ങനെയാണോ ഡിവൈഡ് ചെയ്യുന്നത് ആ റേഷ്യോ തന്നെയായിരിക്കും അതിന്റെ സെന്റർ ആംഗിളും അതിന്റെ സെക്ടറിന്റെ ആംഗിളും എന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് 9 ക്ലാസ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ നോക്കിയപ്പം ഈ ആർക്ക് ആർക്കെന്ന് പറയുന്നത് 1 2 3 4 പാർട്ടാണ്. അതുകൊണ്ട് ഈ സെന്റർ ആംഗിൾ കണ്ടുപിടിക്കാൻ 360 × 4/12 എടുത്തു. അപ്പൊ 120 കിട്ടി. ഇവിടെ 1 2 3 പാർട്ട്, അതേപോലെ ചെയ്തു. ഇവിടെ 5 പാർട്ടായിരുന്നു, അതുകൊണ്ട് 360 × 5/12 നമ്മൾ കിട്ടും. അപ്പോ അപ്പൊ ഇനി ആ കാര്യം വിട്ടു. ഇത് ഇത് ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും സെന്റർ ആംഗിളായിട്ട് കേന്ദ്രകോണുകളായിട്ട് കേന്ദ്രകോണുകളായിട്ട് നമ്മൾ പരിഗണിച്ചു. അങ്ങനെ വരുമ്പോൾ ഇതൊരു കേന്ദ്രകോണാണെങ്കിൽ ഇതിന്റെ മറുചാപത്തിലെ കോണാണിത്. അപ്പം ഇത് 120 ആണെങ്കിൽ അതിന്റെ പകുതി, അപ്പൊ ഈ കോണ് അതിന്റെ പകുതിയാണ്. ഇത് 150 ആണെങ്കിൽ ഇതിന്റെ മറുചാപത്തിലെ ഈ ഇതിന്റെ മറുചാപം എന്ന് പറയുന്നത് ഇവിടെയാണ്, ഈ കോണിന്റെ പകുതിയാണ് ഇവിടെ. ഇവിടെ 150 ആണെങ്കിൽ ഇവിടെ അതിന്റെ പകുതി 75. അടുത്തത് ഈ കോണ്
കേന്ദ്ര കോണാണ് അപ്പം ഈ ഭാഗം അതിന്റെ മർജാപം എന്ന് പറയുന്നത് ഇവിടെ വരും ഈ പാർട്ടിൽ വരുന്ന ആംഗിൾ ഇതാണ് അത് ഇത് 90 ആയാൽ അതിന്റെ പകുതി 40 അപ്പോൾ അങ്ങനെ ത്രികോണം എബിസി യുടെ മൂന്ന് ആംഗിളുകൾ കിട്ടി ഒരു ആംഗിൾ 60 ഒരു ആംഗിൾ 75 ഒരു ആംഗിൾ 45 ഇതാണ് ഈ ക്വസ്റ്റ്യൻ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ അറിയേണ്ട കാര്യം ഈ ക്ലോക്കിന്റെ ഇതിനെ 12 ഈക്വൽ പാർട്ട് ആക്കി ഡിവൈഡ് ചെയ്ത കാര്യം ഓർമ്മിച്ചാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ എടുക്കാൻ പറ്റും എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചോദിക്കുക പറഞ്ഞു തരുന്നതായിരിക്കും പേജ് നമ്പർ 53 തേർഡ് ക്വസ്റ്റ്യൻ നീച്ച് പ്രോബ്ലം ബിലോ ഡ്രോ എ സർക്കിൾ ആൻഡ് എ കോഡ് ടു ഡിവൈഡ് ഇറ്റ് ഇൻടു ടു പാർട്സ് such that arc as specified all angles on one part 80 degree appo first question idile oru path le angle ibide 80 degree vaa appo ഇവിടെ 80 വരണമെങ്കിൽ ഇവിടെ എന്തായിരിക്കണം 80 ന്റെ ഡബിൾ 160 80 ആയി പറച്ച കോണായി അപ്പോൾ ഈ പാർട്ടിലെ എല്ലാ ആംഗിളും എന്തുതന്നെയായിരിക്കും 80 തന്നെ അപ്പോൾ സെൻട്രൽ ആംഗിൾ 160 വരച്ചിട്ട് ഇതിൽ വരച്ചു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ സെൻട്രൽ ആംഗിൾ 160 അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എന്തായിരിക്കും ट्रक्टर्ट्रक्टर्ट 360 minus 220 इवे 140 आने इवे 220 ഇവിടത്തെ ആംഗിൾ എന്തായിരിക്കും ഇത് 220 ആണെങ്കിൽ ഇവിടത്തെ ആംഗിൾ എന്തായിരിക്കും 110 ആയിരിക്കും അപ്പോൾ ഇവിടത്തെ ആംഗിൾ 220 അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ ആംഗിൾ എന്തായിരിക്കും 110 ആയിരിക്കും അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ ആൾ ആംഗിൾസ് ഓൺ വൺ പാർട്ട് All angles on one path. Half of all angles on the other. ഒരു ആംഗിളിന്റെ ഒരു ആംഗിൾ ഒരു ഭാഗത്തിലെ ആംഗിൾ അതർ പാർട്ടിലെ ആംഗിളിന്റെ ഹാഫ് ആണ് അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പോൾ അതിൽ മൂന്നാമത്തെ ഇത് all angles on one path. Half of all angles on the other. അപ്പം ആൾ ആംഗിൾസ് ഓൺ വൺ പാർട്ട് ഒരു ഭാഗത്തിലെ ആംഗിളിന്റെ ആംഗിൾ എന്ന് പറയുന്നത് മറുഭാഗത്തിലെ ആംഗിളിന്റെ ഹാഫ് ആണ് അപ്പം ഒരു ഭാഗത്തെ ആംഗിൾ എക്സ് എന്ന് എടുത്തു മറുഭാഗത്തെ ആംഗിൾ എക്സ് ബൈ ടു ഒരു ആർക്കിലെ ആംഗിളും അതിന്റെ ആൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ സപ്ലിമെന്ററി ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ആംഗിളും ആഡ് ചെയ്താൽ 180 അപ്പം ഒരു ആംഗിൾ എക്സ് എന്ന് എടുത്താൽ മറ്റേ ആംഗിൾ എക്സ് ബൈ ടു ഒരു പാർട്ടിന്റെ ഹാഫ് ആണ് മറ്റു പാർട്ടിലെ ആംഗിൾ അപ്പം എക്സ് പ്ലസ് എക്സ് ബൈ ടു ഈസ് ഈക്വൽ ടു 180 ക്രോസ് മൾട്ടിപ്ലൈ 2 × x 2x പ്ലസ് എക്സ് ബൈ ടു ഈക്വൽ ടു 180 by 2 അപ്പുറത്ത് പോയി 180 into 2 2x plus x 3x 3x equal to 180 into 2 എന്നായി
x equal to 180 into 2 by 3. 180 300 divide 60. 60 into 2, 120. അപ്പം ഒരാംഗിൾ 120 ആണെങ്കിൽ മറ്റേ ആംഗിൾ എന്തായിരിക്കും? 60 ആയിരിക്കും. അപ്പം ഏതാംഗിൾ? ഇവിടുത്തെ ആംഗിൾ 60, ഇത് 120. അപ്പം ചെറിയ ആംഗിൾ 60, വലിയ ഈ ആംഗിൾ എന്ത് വരണം? 120 വേണം. അപ്പൊ ഇത് 60 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കണം? 60 ഡബിൾ 120, ഇവിടെ 240. അപ്പൊ നമ്മള് ഇവിടെ ഒരു ആംഗിൾ 120 വരച്ചിട്ട് 120 ഒരു ആംഗിൾ വരച്ച് അത് 120 വരച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോഡ് വരയ്ക്കാൻ പറ്റും. ഇവിടുത്തെ ആംഗിൾ 60 ആയി, ഇവിടുത്തെ ഇതിന്റെ ഹാഫ്, ഇതിന്റെ ഹാഫ് ആണ്. ഇനി അടുത്തത് പറയുന്നു, ഒരാംഗിളിന്റെ ഒരാംഗിളിന്റെ ഒന്നാന്റെ ഹാഫ് പാർട്ടാണ് അടുത്ത ആംഗിൾ. അപ്പം ഒരാംഗിൾ എക്സ്, മറ്റേ ആംഗിൾ ഒന്നാന്റെ ഹാഫ് എക്സ് ഫിസിക്കൽ ടു 180. ഒരാംഗിളും അതിന്റെ ഒന്നര മടങ്ങാണ് മറ്റേ ആംഗിൾ. അപ്പൊ എക്സും ഒന്നര എക്സും കൂടെ കൂട്ടിയാലും 180 കിട്ടണം, നേരത്തെ പറഞ്ഞത്. അപ്പം ഒന്നര ഒന്നാന്റെ ഹാഫിനെ മിക്സഡ് ഫ്രാക്ഷൻ ആണ്, ഇംപ്രോപ്പർ ആണ്. അപ്പം 1 × 2, 2 + 1, 3/2 എക്സ്, എക്സ് പ്ലസ് 3/2 എക്സ് 180. ക്രോസ് മൾട്ടിപ്ലൈ 2x + 3x/2 = 180. 2x, 3x, 5x/2 അപ്പുറത്ത് ഇൻറ്റു 2. അപ്പോൾ 5x = 180 × 2. x = 180 × 2/5. 180 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു 36. 36 × 2 = 72. ഒരു ആംഗിൾ 72, മറ്റേ ആംഗിൾ 180 − 72 എന്ന് പറയുന്നത് 108. അപ്പം ഇവിടെ 72 വരണം, ഇവിടെ 108 വരണം. അപ്പം ഇവിടെ 72 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? അപ്പം നമ്മൾ ഇവിടെ വരയ്ക്കേണ്ട ആംഗിൾ അതിൻ്റെ ഡബിൾ 144. അപ്പം ഒരു ലൈൻ വരച്ചു, അപ്പം ഇവിടെ 144 ഡിഗ്രി എടുത്തു, എന്നിട്ട് കോഡ് വരച്ചാൽ ഇവിടെ എവിടെ വരച്ചാലും 72 തന്നെ ആയിരിക്കും, ഇവിടെ എവിടെ വരച്ചാലും 108 തന്നെ. അപ്പം ഇതിന്റെ 1 ആൻഡ് ഹാഫ്, ഇപ്പൊ നോക്കാം 72 1 ആൻഡ് ഹാഫ് ആണെന്ന് നോക്കാം. 72 1, അതിന്റെ ഹാഫ്, 72 ഹാഫ് എന്ന് പറയുന്നത് 36. 72 ഉം 36 ആഡ് ചെയ്യുമ്പോൾ 108. അപ്പൊ 1 ആൻഡ് ഹാഫ് കറക്റ്റ്, 72 1 ആൻഡ് ഹാഫ് 108 കറക്റ്റ് തന്നെ. അപ്പം 72 ഉം 108 ആയി. അപ്പൊ ഇവിടുത്തെ ആംഗിൾ 144. അപ്പൊ ചെറിയ ആംഗിൾ വരച്ചാൽ ഇവിടെ 120, അപ്പൊ നമുക്ക് 240 വരയ്ക്കാൻ പറ്റൂല. അപ്പൊ അതിന്റെ ഇപ്പുറത്തെ ആംഗിൾ എടുക്കണം. 240 എന്ന് പറഞ്ഞ റിഫ്ലക്സ് ആംഗിൾ ആയതുകൊണ്ട് ഇപ്പുറത്തെ ആംഗിൾ 360 − അപ്പൊ നമുക്ക് എത്ര? 120. ഇവിടെ 120 വരച്ചാൽ നമുക്ക് ഇപ്പുറത്ത് കിട്ടുന്ന എന്തായിരിക്കും? 240 ആയി. അതേപോലെ ഇവിടെയും 360 − 144 എത്രയാണോ അതായിരിക്കും ഇവിടുത്തെ ആംഗിൾ കണ്ടുപിടിച്ചത്. ഇതാണ് ഈ പറഞ്ഞ 4 ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാനുള്ളത്. ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഒരു ആംഗിളിന്റെ ഹാഫ് ആണ് മറ്റേ ആംഗിൾ എന്നുള്ള കാര്യം ഇവിടെ ഓക്കെയാണ്. അപ്പം എങ്ങനെ കിട്ടി? 120 ഉം 60 ഉം 120 ഹാഫ് ആയിരിക്കും 60. അതേപോലെ ഒരാംഗിളിന്റെ 1 ആൻഡ് ഹാഫ് ആണ് മറ്റേ പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ 72 ആയതുകൊണ്ട് അതിന്റെ 1 ആൻഡ് ഹാഫ് 108 എന്ന് കിട്ടും. ഇതാണ് ആ 4 ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകും. അടുത്ത 4th ക്വസ്റ്റ്യൻ, എ റോഡ് ബെൻഡ് ഇൻടു ആൻ ആംഗിൾ is placed with its corner at the center of a circle and it is found that 1/10 of the circle lies within it. If it is placed with its corner on another circle, what part of the circle would be within it? അപ്പം ഈ സർക്കിളില് വെച്ച് കഴിഞ്ഞപ്പം സെൻട്രലിൽ വെച്ച് കഴിഞ്ഞപ്പോൾ 1/10 ആണ് വന്നത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര പാർട്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഫിഗർ 1, അപ്പം സെൻട്രൽ ആംഗിൾ ഈക്വൽ ടു 360 × 1/10. ആർക്ക് എത്ര പാർട്ടാണോ അത്രയും പാർട്ട് തന്നെയായിരിക്കും സെൻട്രൽ ആംഗിൾ. അതുകൊണ്ട് നമുക്ക്
ഫിഫ്റ്റി ഫോറിലെ ഫിഫ്ത് ക്വസ്റ്റ്യൻ എല്ലാവരും നോട്ട്ബുക്കിൽ
അത് തന്നെ ആ ചോദ്യം അതുപോലെ എഴുതിയെടുക്കുക ആ ഫിഗർ വരയ്ക്കുക അതിനുശേഷം എല്ലാവരും ശ്രദ്ധിക്കുക ബോർഡിലേക്ക് ശ്രദ്ധിക്കുക ഈ സർക്കിളില് ആംഗിൾ ഒ എ സി ഈ ആംഗിൾ പ്ലസ് ആംഗിൾ എ ബി സി 90 എന്നാണ് പ്രൂവ് ചെയ്യാം ലെറ്റ് ആംഗിൾ ഒ എ സി ഈക്വൽ ടു എക്സ് ആംഗിൾ ഒ എ സി എക്സ് എന്നിരിക്കട്ടെ അങ്ങനെ ഞാൻ ഇവിടെ എക്സ് കൊടുത്തു അതിനുശേഷം ഒയും സിയും തമ്മിൽ കണക്ട് ചെയ്തു ആംഗിൾ ഒ എ സിയും ആംഗിൾ ഒ സി എയും ഞാൻ ഈക്വൽ ആണെന്ന് പറയുന്നു കാരണം ഒ എയും ഒ സിയും ഈക്വൽ ആണ് അതുകൊണ്ട് ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് ഐസോസെൽസ് ട്രയാംഗിൾ സമപാർശ്വ ത്രികോണം അപ്പം ഒ സി എയും എക്സ് ആയി അപ്പം എനിക്ക് ഇനി വേണ്ടത് ആംഗിൾ എ ഒ സി ആണ് ആംഗിൾ ഒ എ സിയും ആംഗിൾ ഒ സി എയും ആംഗിൾ എ ഒ സി ഇവിടെ ആഡ് ചെയ്താൽ 180 ഡിഗ്രി ആംഗിൾ സബ് പ്രോപ്പർട്ടി ഈ മൂന്ന് ആംഗിൾ കൂടെ ആഡ് ചെയ്താൽ 180 അതിൽ നിന്നും ഇത് എക്സ് പ്ലസ് എക്സ് പ്ലസ് ആംഗിൾ എ ഒ സി ഈസ് ഈക്വൽ ടു 180 ആംഗിൾ എ ഒ സി ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ് 2x 180 മൈനസ് 2x ആംഗിൾ എ ഒ സി എന്ന് പറയുന്നത് 180 മൈനസ് 2x എന്ന് എനിക്ക് കിട്ടി അപ്പൊ ഇനി ഫിഗറിലേക്ക് ശ്രദ്ധിക്കുക ആംഗിൾ എ ഒ സിയും ആംഗിൾ എ ബി സിയും തമ്മിലുള്ള റിലേഷൻ എ ഒ സി സെന്റർ ആംഗിൾ ആംഗിൾ എ ബി സി ആൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ അപ്പൊ സെന്റർ ആംഗിളിന്റെ ഹാഫ് ആണ് ആൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ അതുകൊണ്ട് ആംഗിൾ എ ബി സി ഈക്വൽ ടു ഹാഫ് ആംഗിൾ എ ഒ സി ആംഗിൾ ഇൻ ആൾട്ടർനേറ്റ് ആർക്ക് സോ ഹാഫ് ഇൻറ്റു 180 മൈനസ് 2x അപ്പൊ ഈ 1/2 കൊണ്ട് 180 2x-നെ ഡിവൈഡ് ചെയ്യണം അപ്പൊ 180/2 മൈനസ് 2x/2 180/2 90 2x/2 x 2 ക്യാൻസൽ ഈ 2 ഈ 2 ക്യാൻസൽ അപ്പൊ 90 മൈനസ് x ആണ് ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞതുപോലെ ആംഗിൾ ഒ എ സി പ്ലസ് ആംഗിൾ എ ബി സി ഒ എ സി എക്സ് പ്ലസ് ആംഗിൾ എ ബി സി എന്ന് പറയുന്നത് 90 മൈനസ് x അപ്പൊ എക്സും മൈനസ് എക്സും ക്യാൻസൽ പോയി സീറോ ആയി ബാക്കി ആരും ഒന്നും അപ്പം ആംഗിൾ ഒ എ സി പ്ലസ് ആംഗിൾ എ ബി സി 90 എന്ന് ഒരിച്ചിട്ടുണ്ട് ഈ ത്രികോണം എ ബി സിയിൽ കോൺ ഒ എ സി ഞാൻ എക്സ് എന്ന് എടുക്കും അതുകൊണ്ട് ഒ സി എയും എക്സ് വരും കാരണം ഒ എയും ഒ സിയും തുല്യം ഇത് എക്സ് ഇത് എക്സ് എക്സും എക്സും കണ്ടെക്സ് ഈ കോണെന്ന് പറയുന്നത് 150 നിന്ന് 2x കുറച്ചാൽ കിട്ടും അപ്പൊ അങ്ങനെ ഞാൻ 150 - 2x എന്ന് എഴുതും ഈ കോണ് 150 - 2x ആണെങ്കിൽ ഇതിന്റെ പകുതിയാണ് ഈ കോണ് അതാണ് ഹാഫ് 180 - 2x എന്ന് ഹാഫ് 180 - 2x ഇത് ബ്രാക്കറ്റിന് വെളിയിലായതുകൊണ്ട് 150-നെയും കണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യണം 2x-നെയും കണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യണം 150-നെ കണ്ടുകൊണ്ട് ആയിരിക്കുമ്പോൾ 90 രണ്ടക്സിനെ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് അപ്പൊ 90 - x എന്നാണ് കോൺ ഒ എ സിയും കോൺ എ ബി സിയും കൂടെ കൂട്ടിയാൽ എക്സ് പ്ലസ് 90 - x എക്സും മൈനസ് എക്സും പോയി ബാക്കി 90 അപ്പൊ അങ്ങനെ ഒ എ സി പ്ലസ് കോൺ എ ബി സി എന്നുള്ളത് 90 എന്ന് കിട്ടി പ്രൂവ്ഡ് എന്ന് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്